Hi friends, ella gudargum Sumis tasty kitchen like swagadam. In the yan tigachim or variety itan vanitilada, or body cakes patan and amala trending like undergarinula. In the namala jambo another, or putten tarim trending the neana, chetti kadikin the cake anata namala jam in it upon other, namala sadar and a mixer jarla, or reward type cake chayidinda. Pakshe namala beater ubiogichi chayina, a same texture in anato, mixer jarla, yani cake. Penny kitted, other good in the candy to Pangakan, any mixer jarlum, Namak, Elpatilatene, rewarded a little cake in Dakar and Debakshe, our beetroot, then Nichi in the Ridilla cake, Chianaja, the Atras and those shoulder guiding the Nanale. Aven the little variety itala, your chitty carrick in the cake, Enganianachi in the Noka, a bellar on the supportia, a po first team on YouTube, your cake where another, Adundana, Elar on the supportia, a Tarakan the like. But I like it. That's why I share my friends and family. I will share my recipe. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഒരു നാല് കേക്കാണ് ചെയ്യുന്നത് നാല് ഫ്ലേവറിലാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം എളുപ്പത്തിലാണോ അത്രയും എളുപ്പമാണ് ഈ ഒരു കേക്ക് ചെയ്യാൻ അപ്പോൾ എനിക്ക് ഒരേ ഷേപ്പിലുള്ള അതായത് ഒരു 6 ഇഞ്ചിന്റെ ടിൻ എൻ്റെ കയ്യിൽ മൂന്ന് ടിൻ ആണ് ഉള്ളത് അപ്പോൾ ഞാൻ ഇപ്പോ തൽക്കാലം ഒരു മൂന്ന് ടിൻ ഒന്ന് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് തണുപ്പില്ലാത്ത മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം അടിച്ചാൽ മതി അപ്പോൾ ഞാൻ ഇതേ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു കപ്പ് പഞ്ചസാരപ്പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ വാനില പൗഡർ ഞാൻ ഇടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് വാനില എസൻസ് മാത്രം ചേർത്താലും മതിയാവും അപ്പോൾ ഇത്രയും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് വീണ്ടും ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അര കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്തിട്ടും ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മളൊരു സീക്രട്ട് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കുന്നത് ഒരു പക്ഷേ ആരും അങ്ങോട്ട് ഗവനിക്കാത്ത ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു മെത്തേഡാണ് കേട്ടോ ഇത് അതായത് നമ്മൾ യോഗേർട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും ഒരുപാട് ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആണ് ഞാൻ വാനില ഫ്ലേവറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വാനില യോഗേർട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു യോഗേർട്ടാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറേ മാറ്റിയെടുക്കുന്നത് കാരണം ശരിക്കും നമ്മൾ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണോ കേക്ക് റെഡിയാക്കുന്നത് അതേ ഒരു ടേസ്റ്റും ആ ഒരു സ്പഞ്ചും നമുക്ക് കിട്ടുക ഈ ഒരു യോഗേർട്ട് വെച്ച് ചെയ്യുമ്പോഴും ഒരുപാട് പേർക്കും അറിയത്തില്ല ആരും ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ആരും ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും പറയണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു യോഗേർട്ട് കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഇനി യോഗേർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി മേടിക്കാൻ പോകാനൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ യോഗേർട്ടിന് പകരം നമുക്ക് ഇതേ അളവിൽ തന്നെ നല്ല കട്ട തൈര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ യോഗേർട്ടിൻ്റെ അത്രയും വരുമെന്ന് ഞാൻ ഉറപ്പ് തരത്തില്ല കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് പ്ലസ് 5 ടേബിൾ സ്പൂൺ മൈദയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ അളവിൽ ഒരു നുള്ള അളവിൽ സോഡാപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇത്രയും കൂടെ നമുക്ക് ഇതിലേക്ക് അരിച്ചിട്ട് കൊടുക്കാം അരിച്ചിട്ട് കൊടുത്തതിന് ശേഷം മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്യുക ഒരുപാട് ഓവറായിട്ട് മിക്സ് ചെയ്യാണ്ട് മെല്ലെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ കിട്ടും കേട്ടോ നമ്മൾ സാവധാനം അങ്ങ് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അളവിൽ കൂടിയിട്ട് യോഗേർട്ട് ചേർക്കുന്നുണ്ട് കുറച്ചുകൂടി ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ടാട്ടോ ഒരുപാടല്ല ഒരല്പം കൂടി ഒന്ന് ലൂസായാൽ നല്ല സ്പോഞ്ചായിരിക്കും നമ്മുടെ നമുക്ക് കിട്ടുന്ന ആ ഒരു കേക്ക് നമുക്ക് പുറത്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്പഞ്ചാണ് സാധാരണ നമ്മൾ ബീറ്ററൊക്കെ വെച്ചിട്ടല്ലേ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇത് പുറത്ത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റിയിട്ടുള്ള സ്പഞ്ചാണ് നമുക്ക് ഇതിൽ നിന്നും കിട്ടുക ഇതിൽ നിന്നും ഞാൻ ഒരു അരക്കപ്പ് കറക്റ്റ് അരക്കപ്പ് വീതം 4 കേക്ക് ബാറ്ററാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അരക്കപ്പ് വീതം മാറ്റിയാൽ മതി എനിക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അര കപ്പ് കേക്ക് ബാറ്റർ ഒരു പാനിലേക്ക് ആ 6 ഇഞ്ചിൻ്റെ പാനിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താലും ഇത് ഫുള്ളായിട്ട് കിട്ടും എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഒരു സൈഡിൽ വെക്കുക അത് വാനില കേക്ക് ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ബ്ലൂബെറി കേക്കാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് കേക്ക് ബാറ്റർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ബ്ലൂബെറി വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ക്രഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്ക് അല്ലാണ്ട് ഇതുപോലെ ക്രഷ് മാർക്കറ്റിലും അവൈലബിൾ ആണ് ഈ മലാസിൻ്റെ ഈ ഒരു ക്രഷ് എനിക്ക് വളരെയേറെ ഇഷ്ടമായി ഞാൻ വേറൊരു ബ്രാൻഡ് മേടിച്ച് ഞാൻ ഏതാണെന്ന് പറയുന്നില്ല
എനിക്കത് ഒട്ടും ഇഷ്ടമായില്ല. അത് ഞാൻ ട്രൈ ചെയ്തിട്ട് എന്തോ അത് ട്രൈ ചെയ്തപ്പോൾ ഭയങ്കര ഒരു എഫക്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഏത് ബ്രാൻഡാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഈ മലാസിൻ്റെ ഈ ഒരു ബ്രാൻഡ് എനിക്ക് വളരെ ഇഷ്ടമായി. അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ സ്ട്രോബെറി ക്രഷും അതുപോലെ തന്നെ പർപ്പിൾ ഫുഡ് കളർ ഒരു 1-2 ഡ്രോപ്പ് കൂടി ചേർത്തിട്ട് മെല്ലെ മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഈ മിക്സ് ചെയ്യുന്ന പോലെ മെല്ലെ മിക്സ് ചെയ്യണം. ഒരു കാരണവശാൽ സ്പീഡിന് മിക്സ് ചെയ്യരുത്, ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. ഇനി ഇത് നമുക്ക് 6 ഇഞ്ചിൻ്റെ മറ്റൊരു ടിന്നിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ 2 കേക്കും നമുക്കങ്ങ് ബേക്ക് ചെയ്യാൻ വെക്കുക, എന്നിട്ട് ബാക്കി ചെയ്യാം കേട്ടോ. മറ്റ് 2 ഫ്ലേവർ എന്നിട്ട് ചെയ്യാം. അപ്പോൾ ഇത് 2 ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനിൽ അങ്ങ് വെക്കുകയാണ്. ഓവനില്ലാണ്ട് ഞാൻ എങ്ങനെയാണെന്ന് അടുത്ത കേക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു 165°C ഒരു 30 മിനിറ്റ്സാണ് വെച്ചിട്ടുള്ളത്. ഒരുപാട് ഓവർ ടൈം ബേക്ക് ചെയ്യാൻ വെച്ചാലും കേക്ക് സൈഡൊക്കെ അങ്ങ് മുരിഞ്ഞ് പോകും, അങ്ങനെ ആയി എടുക്കാൻ പാടില്ല. നല്ലൊരു സോഫ്റ്റ് പരുവത്തിൽ തന്നെ ഓഫാക്കി എടുക്കണം കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത്രയും സമയം, ഇപ്പം കേക്കിൻ്റെ അളവ് കുറവാണ്, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു അളവ് ശ്രദ്ധിച്ചിട്ട് സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന അത്രയും ടൈമിങ് വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ പാടില്ല. കേക്ക് മൊത്തത്തിൽ മുകൾ ഭാഗം മൊത്തത്തിൽ ഡ്രൈ ആയിട്ട് പോകും. 30 മിനിറ്റും വെക്കണ്ട കേട്ടോ, ഒരു 25 മിനിറ്റ് നിങ്ങൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ ആ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇനി അടുത്ത ബാറ്റർ വേണം. ഞാൻ പറഞ്ഞ പോലെ 1/2 കപ്പ് കേക്ക് ബാറ്റർ എടുക്കുക. ഇതിലേക്ക് നമുക്ക് റെഡ് കളറാണ് ചേർക്കേണ്ടത്. എൻ്റെ കളർ തീർന്നുകൊണ്ട് ഞാൻ ഒരു അല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതാണ് കേട്ടോ. ഇതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ കൊക്കോ പൗഡർ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഗനാഷാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. ഇത് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ മിക്സാണ് നമ്മളിപ്പോൾ റെഡിയാക്കിക്കൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ അതെ, റെഡ് വെൽവെറ്റ് കേക്ക് മിക്സ് റെഡിയായി. ഇനിയും ഓവർ മിക്സിങ് ചെയ്താൽ അത് ശരിയാവില്ല. ഇനി മിക്സ് ചെയ്യാനേ പാടില്ല, ഇതൊരു സൈഡിൽ മാറ്റി വെക്കുക. അതുപോലെ ബാക്കി 1/2 കപ്പ് കേക്ക് ബാറ്റർ വന്നതിൽ ഞാൻ ഇതിലേക്ക് ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ ചേർക്കുന്നത്. കൊക്കോ പൗഡർ ചേർക്കാം, ചോക്ലേറ്റ് ഗനാഷും ചേർക്കാം. എനിക്ക് പക്ഷേ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ് നല്ലൊരു ടേസ്റ്റ് എനിക്കിപ്പോൾ കിട്ടുക. കൊക്കോ പൗഡർ വെച്ചിട്ട് ചെയ്തിട്ട് ഒരു കയ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, എന്താണെന്നറിയില്ല. താഴെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ അറിയാവുന്നവരുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ചോക്ലേറ്റ് ഞാനിപ്പം എടുത്തതെന്ന് വെച്ചാൽ ഒരു 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഒരു അല്പം പാലാണ് കേട്ടോ ഒഴിച്ചത്, വിപ്പിംഗ് ക്രീം അല്ല ഒഴിച്ചത്. സാധാരണ ഒരു ടീസ്പൂൺ പാല് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചപ്പോൾ മെൽറ്റ് ആയിട്ട് കിട്ടി. ആ ചോക്ലേറ്റ് ഗനാഷ് ചൂടാറിയപ്പോൾ നമ്മൾ ഇതിൽ ചേർത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്താണ് ചെയ്തത്. അപ്പോൾ അത് 2 കേക്ക് ബാറ്റർ റെഡിയായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ മറ്റേ 2 കേക്കും ശരിയായിട്ട് ഞാൻ ടിന്നിൽ നിന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഞാൻ അതേ ബട്ടർ പേപ്പർ തന്നെ തിരിച്ചിട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ക്ലീൻ ചെയ്തൊക്കെ ചെയ്യാമായിരുന്നു. ഞാനൊന്ന് നോക്കട്ടെ ഇങ്ങനെയും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു, അതുപോലെ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കുകയാണ്. നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഇതിപ്പം ഈ ഒരു കളറല്ലേ, ഇതിപ്പം നന്നായിട്ട് ബേക്കായിട്ട് വരുമ്പോൾ ഇതിനേക്കായി നല്ലൊരു കളറ് നമുക്ക് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അത് 2 റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് ബേക്കായിട്ട് കിട്ടും കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇടുക, പാൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് അതൊന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് ഇത് 2 ഇറക്കി വെക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റ്, അതിൽ കൂടുതൽ നിങ്ങൾ വെക്കുക ചെയ്യരുത്. നിങ്ങൾ വിചാരിക്കും വെന്തില്ലെന്ന്, നിങ്ങളൊന്ന് എന്തെങ്കിലും സ്കിയർ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ അറിയാമല്ലോ വെന്തോ ഇല്ലയോ എന്ന്. ഓവർ ടൈം വെച്ചാൽ കേക്കിൻ്റെ സൈഡ് മൊത്തത്തിൽ ബ്രൗൺ കളറായി ഹാർഡായിട്ട് പോകും. സൈഡ് മാത്രം ഹാർഡാവും, അല്ലാതെ കുഴപ്പമൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ അതേ കേക്കുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി കേക്കൊക്കെ നമുക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുത്ത് കേക്കിൻ്റെ സൈഡ് നമുക്ക് കുറച്ചൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. എൻ്റെത് കുറച്ച് മുരിഞ്ഞ് പോയി, ഞാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ കുറേ നേരം വെച്ചിട്ട് സൈഡൊന്നും മുരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ ഉൾവശം എന്ന് വെച്ചാൽ, അടിപൊളി സോഫ്റ്റാണ് ഇത്. അത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാകണ്ടോ അത്ര നന്നായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ ചെയ്ത് വെച്ചിട്ട്, ഞാൻ ഫസ്റ്റ് ടൈം യോഗേട്ട് വെച്ച് ഇതുപോലെ ചെയ്തിട്ട് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഞാൻ എന്ത് വെച്ചിട്ടാണ്, മിക്സിയിലല്ലേ ഞാൻ ചെയ്തത്, അതോ ബീറ്ററിലാണോ ചെയ്തേ. അത്രയും ഡിഫറെൻ്റ് തിരിച്ചറിയാൻ പറ്റാത്ത കേക്കായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല സ്പഞ്ച് കേക്കാണ് നമുക്കിതിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കേക്ക് 4 ഒരു സൈഡിൽ വെക്കുക. ഇനി അടുത്തതായിട്ട് ഒരു പ്ലേറ്റ് എടുക്കുക. ഇതുപോലുള്ള റിങ് ഉണ്ടെങ്കിൽ റിങ്ങിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. റിങ് ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ ഒരു ഷീറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്.
നമ്മൾ ചോക്ലേറ്റൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷീറ്റാണ് കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ്. അത് ഞാനിതുപോലൊന്ന് റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ആ ഒരു കേക്ക് എടുത്ത് വെച്ചിട്ട് ആ കേക്കിൻ്റെ ആ കറക്റ്റ് അളവിൽ റൗണ്ട് ചെയ്തിട്ട് ഒരു സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വാനില കേക്ക് വെച്ച് കൊടുക്കുക. ഈ വാനില കേക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. നല്ലപോലെ വെറ്റ് ചെയ്തിട്ട് മാത്രമേ അടുത്ത ചോക്ലേറ്റ് കേക്ക് വെക്കാവൂ. കാരണം ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നത് കൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഷുഗർ സിറപ്പ് യൂസ് ചെയ്യണം. അപ്പം ഞാനങ്ങോട് മറന്നുപോയി ഷുഗർ സിറപ്പ് ഒഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ കേക്ക് ഹാർഡായിട്ടിരിക്കും. അപ്പോൾ നല്ല സോഫ്റ്റ് നല്ല പഞ്ഞി പോലെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കേക്കും ഈ ഓരോ ലെയേഴ്സും വെച്ചിട്ട് നമ്മൾ എല്ലാ കേക്കും മസ്റ്റായിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വെറ്റ് ചെയ്യുക. കാരണം അത്രയും സമയം നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോഴേ കേക്ക് ഹാർഡായിട്ട് പോകുന്ന ആ ഒരു പ്രശ്നം നമുക്ക് വരത്തില്ല. അപ്പോൾ ഞാൻ മൊത്തത്തിൽ കേക്കിലെല്ലാം ഷുഗർ സിറപ്പ് ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി അടുത്തത് നമ്മളിതിൽ വിപ്പിംഗ് ക്രീം അല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ ഐസ്ക്രീമാണ്. 3 ഫ്ലേവർ ഐസ്ക്രീമാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ടോപ്പിലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിതിൽ കൊടുക്കുന്നത് വാനില ഐസ്ക്രീമാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലായിട്ട് നമുക്കിതുപോലെ വാനില ഐസ്ക്രീം വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വാനില ഐസ്ക്രീം വെച്ച് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ സ്പ്രെഡ് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ സ്പൂൺ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു സ്പൂൺ അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മളിതുപോലൊന്ന് പരത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫിനിഷ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടോ, കുറച്ച് വെള്ളം അത് ആ സ്പൂണിൽ തട്ടിയപ്പോഴും നല്ല നീറ്റായിട്ട് കിട്ടി. ഇനി ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട് പോണത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. നമ്മൾ അടിയിൽ ഏറ്റവും താഴെയായിട്ട് വാനില സ്പഞ്ച് വെച്ചു, അതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് സ്പഞ്ച് വെച്ചു, അതിൻ്റെ മുകളിലായിട്ട് റെഡ് വെൽവെറ്റ് സ്പഞ്ച് വെച്ചു, അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടാണ് ബ്ലൂബെറി സ്പഞ്ച് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഐസ്ക്രീം ഇത്രയും ഐസ്ക്രീം ഇല്ല, വാനില ഐസ്ക്രീം, ചോക്ലേറ്റ് ഐസ്ക്രീം, പിന്നെ നമ്മൾ നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ്, ഈ 3 ഐസ്ക്രീമാണ് ഇതിലേക്ക് ഞാൻ ഫ്ലേവറായിട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, വേറെ ഏതെങ്കിലും ഫ്ലേവർ കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തോളൂ കേട്ടോ. ഇങ്ങനെ ഈ ഒരു ഫ്ലേവർ തന്നെ കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറാണോ ആ ഫ്ലേവറിലെ ഐസ്ക്രീം നിങ്ങൾക്ക് ഇതുപോലെ വെക്കാം. ഐസ്ക്രീം ഇട്ടിട്ട് ഈ ഒരു സ്പൂണ് കുറച്ച് വെള്ളം എടുത്തൊന്ന് ഡിപ്പ് ചെയ്താൽ ഇതുപോലെ സ്മൂത്താക്കും എടുക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമാണ്. അപ്പോൾ അത് കൂടിയിട്ട് നമുക്കിതുപോലെ മുകളിലായിട്ട് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ 3 ഫ്ലേവറും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്ക് നമുക്ക് നേരെ ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് ഞാൻ പറയുന്നത് മറക്കല്ലേ, നന്നായിട്ട് വെറ്റ് ചെയ്തിട്ട് ഫ്രീസറിൽ ഒരു 4-5 മണിക്കൂർ വെച്ചിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് എടുത്തിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിക്കർ നമ്മൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റിക്കർ ഇളക്കിയെടുത്താൽ നമുക്കിത് ഇതുപോലെ അങ്ങോട്ട് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ കാണാൻ തന്നെ നല്ല ലുക്കിലാണ് ഇരിക്കുന്നത്. ആ 4 ഫ്ലേവറിലെ കേക്കും ഐസ്ക്രീമും ഒക്കെ കൂടിയിട്ട് ഇപ്പോൾ തന്നെ കഴിക്കാൻ കൊതിയായി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗനാഷ് ഉണ്ടാക്കണം. ഞാനൊരു കുറച്ച് ചോക്ലേറ്റ് കേട്ടോ, ഒരു എത്രയാണ് പറയുക, ഒരു 4 ടേബിൾ സ്പൂൺ വീതം മതി കേട്ടോ. വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും, എന്നിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം കൂടി ഒഴിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ ഇറക്കി വെച്ചാൽ അതിരുന്ന് അവിടെ ഇരുന്ന് മെൽറ്റ് ആവും. എന്നിട്ടൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ റെഡിയാക്കിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഞാൻ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ കുറച്ച് പിസ്ത ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പിസ്ത ഞാൻ ഇടുന്നുണ്ട്. അതുപോലെ കുറച്ച് ബദാമും കാഷ്യനട്ടും ഒക്കെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും നട്ട് മതി കേട്ടോ. കാഷ്യനട്ട് മാത്രം മതിയെങ്കിൽ അത് മാത്രം വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാ നട്ട്സും കൂടെ യൂസ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പിന്നെ കുറച്ച് റിച്ചായിട്ടുള്ള രീതിയിൽ ഇത് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്യാൻ പോണത് നമ്മുടെ 2 ഫ്ലേവറിലുള്ള ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങോട്ട് ഒഴിക്കാൻ പോവുകയാണ്.
അപ്പോൾ ഇത് നമ്മൾ രണ്ട് ഫ്ലേവറിലുള്ള ഗനാഷ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് നമ്മുടെ ഈ ഒരു ചെത്തി കഴുകുന്ന കേക്ക് നമ്മൾ ചെത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ സൈഡിൽ നമുക്ക് അത്ര ഒരു ഇത് കാണാൻ പറ്റില്ല. ഇതിൻ്റെ ഉൾവശം നല്ല ആ ഒരു കളറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ബ്ലൂബെറി കേക്ക് ആണെങ്കിലും മറ്റെല്ലാ ഫ്ലേവർ കേക്കും നല്ല കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെത്തി കഴിക്കുന്ന കേക്ക്. വളരെ ചെറുതായിട്ടാണ് കേട്ടോ ചെത്തിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ഐസ്ക്രീമും നട്ട്സും നമ്മുടെ കേക്ക്സ് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ച് നോക്കുക. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി സ്പഞ്ച് ആയിട്ടുള്ളൊരു കേക്കാണ്. നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് വെയിറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ സ്പഞ്ചൊക്കെ നല്ല സ്മൂത്തായിട്ട് വരുകയും ചെയ്യും. നല്ല അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണ്. ഈ ഒരു കേക്ക് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് ട്രെൻഡിങ് കേക്ക് വന്ന പോലെ ഈ ഒരു കേക്കും കൂടെ സപ്പോർട്ട് ചെയ്ത് ഒന്ന് വൈറലാക്കിയെടുക്കുക. എന്തായാലും ഈ ചെത്തി കഴിക്കുന്ന കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.